നമ്മളെ തിരുവനന്തപുരത്താണ് ഇവിടെ ഒരുപാട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പിന്നെ ആയിമല ശിവ ടെമ്പിൾ ഇവിടെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമ ഉള്ളത് ആ ഒരു ശില്പം കാണാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത് അതും ഈ ഒരു തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് അവിടേക്ക് കെഎസ്ആർടിസി ബസ്സിനകത്ത് പോകാൻ പറ്റും ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ നിൽക്കുന്നത് എന്തായാലും നമ്മൾ കെഎസ്ആർടിസി ബസ്സിനകത്താണ് ആയിമല ശിവക്ഷേത്രത്തിലേക്ക് പോകുന്നത് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടേക്ക് പോകാനുള്ള ബസ് കിട്ടും കേട്ടോ അപ്പേ നമ്മളിതാ ഈ ഒരു ബസ്സിനകത്താണ് പോകുന്നത് ഇത് കളിയിക്കാവിള പോകുന്ന ബസ്സാണ് അതായത് ഇവിടെ നിന്ന് ബസ് കയറുന്ന സമയത്ത് വീഞ്ഞം പൂവാറം പോകുന്ന ബസ് നോക്കിയിട്ട് കയറുക ആ ഒരു ബസ് മാത്രമേ ഈ ഒരു ആയിമല ശിവക്ഷേത്രത്തിനടുത്തൂടെ പോകാൻ പറ്റൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടായാലും അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാനും ഒക്കെ ഒരുപാട് കെഎസ്ആർടിസി ബസ്സുകളുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ശില്പമായതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടില്ലെങ്കിൽ മോശമല്ലേ അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് വന്ന സമയത്ത് ഈ ഒരു ശിവക്ഷേത്രം കാണാതെ പോയാൽ അതെങ്ങനെ ശരിയാവുക 39 രൂപയാണ് നമുക്ക് ഇവിടേക്ക് ടിക്കറ്റ് ആയിട്ടുള്ളത് എന്തായാലും ഇതാ നമ്മൾ ഇവിടെ എത്തി ഇതൊക്കെ ഒരു വലിയ കവാടം കണ്ടോ ഈ ഒരു കവാടം കടന്നിട്ട് വേണം ഈ ഒരു റോഡിലൂടെ വേണം നമുക്ക് ആയിമല ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതായത് ഇവിടുന്ന് ഒരു 800 മീറ്റർ ദൂരം വരും ക്ഷേത്രത്തിലേക്ക് വണ്ടി എടുക്കാതെ നിങ്ങൾ ബസ്സിൽ വരികയാണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഓട്ടോ സർവീസ് നടത്തുന്നുണ്ട് ഈ ഒരു ആയിമല ശിവക്ഷേത്രത്തിലേക്ക് ഇല്ലെങ്കിൽ 800 മീറ്റർ അല്ലല്ലോ നടന്നു പോകാനുള്ള ദൂരമല്ലല്ലോ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റില്ലോ ഇവിടേക്ക് പോകുന്ന വഴിയിലെ ഒരുപാട് റിസോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്ഥലത്ത് ആയിമല ബീച്ച് ഉണ്ട് ഇതിൻ്റെ തൊട്ടുതായത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിതാ ഏകദേശം ഇവിടെ എത്താനായിട്ടുണ്ട് ഇവിടെ എത്തുമ്പോഴേക്കേനതാ ആ ഒരു ശില്പത്തിൻ്റെ പകുതി മുക്കാലും നമുക്ക് റോട്ടിൽ തന്നെ കാണാൻ പറ്റും കേട്ടോ ഓ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെതാ ഒരു രക്ഷയില്ലാത്ത ഒരു ആൽമരണ്ടേ ഗണപതി അയ്യപ്പൻ വിഷ്ണു മുരുകൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവതകളുടെയും വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള കവാടവും ഗോപുരവുമാണ് ഈ ഒരു ക്ഷേത്രത്തിൽ തമിഴ്നാട് സ്റ്റൈലിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഒരുപാട് വിദേശികൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുന്നുണ്ട് ഒരുവിധം ആളുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ വരുന്നത് എന്തിനാണെന്നറിയോ ഈ ഒരു ശിവപ്രതിമ കാണാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ എടുക്കുന്നത് കണ്ടോ ഒരുപാട് ആളുകൾ കേട്ടോ ഈ കേരളത്തിലുള്ള ആളുകളെക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് പുറത്തുള്ള ആളുകളാണ് ഈ ഒരു സ്ഥലത്ത് കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിവിടെ വന്നപ്പോൾ എന്തായാലും നമ്മൾ കഴിഞ്ഞ വീഡിയോയിലേ നമ്മൾ പൊന്മുടി പോയിട്ടുള്ള കാഴ്ചയായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക എന്തായാലും നമ്മളെ ചെരുപ്പൊക്കെ കഴിച്ചിട്ടിതാ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറട്ടെ ഇതൊക്കെയാ എൻ്റെ പൊന്നു ഇവിടെ വന്നിട്ടേ ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമായേനെ ഇതൊക്കെയാ എന്താലേ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ശിവപ്രതിമയാണ് കേട്ടോ ഇത് 58 അടി ഉയരമുള്ള ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള ശില്പമാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഈ ഒരു ശില്പം നിർമ്മിച്ചിട്ടുള്ളത് കോൺക്രീറ്റിലാണ് പോലും അടിപൊളി കേട്ടോ ഇവിടെ വരുന്ന ഒരു 80% ആളുകളും ഈ ഒരു ശിവപ്രതിമ കാണാൻ വരുന്ന ആളുകളാണേ ആയിമല സ്വദേശിയായ PS ദേവദത്തൻ എന്ന ആളാണ് ഇതിൻ്റെ ശില്പി അതെ ഈ ഒരു ദേവദത്തൻ എന്ന് പറയുന്ന ആളുടെ ആദ്യത്തെ ശില്പവും കൂടിയാണ് ഈ ഒരു ശിവരൂപം പറഞ്ഞറിയിക്കണം കേട്ടോ 2014 ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയത് 2020 നിർമ്മാണം പൂർത്തിയായി അതേ വർഷം December 31 ശില്പം പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുത്തു അതായത് 6 വർഷം എടുത്തു ഈ ഒരു ശില്പം ഈ ഒരു രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 6 വർഷം എടുത്താലും 10 വർഷം എടുത്താലും അതിനുള്ള മുതൽ ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് വന്ന് കാണട്ടോ ഇത് ഈ ഒരു ശില്പത്തിൻ്റെ ഓരോ പോർഷനും
അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതായത് ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് ഓരോരോ പോർഷനും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സർപ്പത്തിൻ്റെ രൂപമായാലും അതേപോലെ തന്നെ രുദ്രാക്ഷ മാല ആയാലും പിന്നെ ഇതാ തലയോട്ടിക്കൊണ്ടുള്ള ആ ഒരു മാല കണ്ടോ, ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് അത്രയും ക്ലാരിറ്റിയോട് കൂടി നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഇത് നോക്കിയാൽ ഇതിൻ്റെ തൊട്ട് വേക്കിൽ ഇതാ കടല്. എന്തു ഭംഗിയുള്ള കാഴ്ച അല്ലേ. നമ്മൾ വൈകിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സൂര്യൻ ഇതാ അസ്തമിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഈ ഒരു ആംബിയൻസിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു ശിവൻ്റെ രൂപവും അതിൻ്റെ തൊട്ടടുത്തുള്ളതാ ഈ ഒരു ക്ഷേത്രവും എല്ലാം അതിമനോഹരമാണ്. പുറത്തുള്ള ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ ആളുകളും ഈ ഒരു ശിവരൂപം കാണാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ്. ഈ ഒരു ആംബിയൻസ് ആസ്വദിക്കാൻ വേണ്ടി വരുന്ന ആളുകളാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് പാർക്കിംഗ് ആണ്. അതിൻ്റെ താഴോട്ട് നോക്കിയാൽ വിശാലമായി കിടക്കുന്ന കടൽ. എന്താലേ, അവിടെയൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് പോകട്ടോ. എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അതിലെങ്ങനെ നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബ് തന്നെയാണ് ഈ ഒരു ക്ഷേത്രം നമുക്ക് തരുന്നത് കേട്ടോ. ഈ ഒരു തിരുവനന്തപുരത്ത് ഏതിലെങ്കിലും നിങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നിവിടെ കയറിയിട്ട് പോണേ. കാണാൻ മാത്രം ഉണ്ട് കേട്ടോ ഈ ഒരു ശിവരൂപം. ഈ ഒരു ക്ഷേത്രം പഞ്ചപാണ്ഡവർ വനവാസ കാലത്ത് നിർമ്മിച്ച ക്ഷേത്രമാണ് പോലും. ഭീമസേനൻ മുട്ടുകൊണ്ട് ഇടിച്ചുണ്ടാക്കിയ ഒരു ഗുഹയുണ്ട് ഇവിടെ. എന്തായാലും ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരുപാട് കഥകളുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ഈ ഒരു ആയിമല ശിവക്ഷേത്രം എന്ന് പറയുന്നത്. അതായത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ഒരു ആയിമല ക്ഷേത്രം എന്ന് പറയുന്നത്. എന്തായാലും നമ്മളിതാ ഇതിലെ ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ടേ നേരെ ബീച്ചിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ ആളുകളെയൊക്കെ, നമ്മളെ കേരളത്തിലുള്ള ആളുകൾ വളരെ കുറവാണ് ഈ ഒരു സ്ഥലത്ത്. നമ്മളെന്തായാലും ഈ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ കുറച്ച് കച്ചവടങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ഉപ്പിലിട്ടതും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഇതിലെങ്ങനെ പോയിട്ട് നേരെ ഈ ഒരു ബീച്ചും കൂടി ഒന്ന് കാണാലോ. ഓക്കെ, നല്ല വിശാലമായി കിടക്കുന്ന അടിപൊളി ബീച്ച്. നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ ശിവരൂപം കാണാം, ക്ഷേത്രം കാണാം, പിന്നെ ദാ ഈ ബീച്ചിൽ വരാം. ഒന്ന് ആർമാദിച്ചിട്ട് നമുക്ക് പോവാം. അടിപൊളിയല്ലേ. കേരളത്തിലെ ഏറ്റവും വലിയ ശിവന്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള പ്രതിമയൊക്കെ കണ്ടു. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു. അപ്പോൾ അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക. ഓക്കെ, ബൈ.